going on, going thing. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു റൈറ്റപ്പാണ് പരിചയപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് റൈറ്റപ്പ്. അപ്പോൾ ഈ ഒരു ചോദ്യം, പ്രിപ്പയർ എ റൈറ്റപ്പ് അബൌട്ട് ദി എലമെൻറ്റ് ഓഫ് ഹ്യൂമർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക്സ് ആർ നോട്ടഡ് ഫോർ ഹ്യൂമർ. ഹ്യൂമർ എന്ന് വെച്ചാൽ തമാശ, ഫലിതം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബഷീറിൻ്റെ എല്ലാ വർക്കുകളിലും തമാശകൾ ഉണ്ടാവാറുണ്ട്. ഹി ഹാസ് യൂസ്ഡ് സിറ്റുവേഷണൽ ഹ്യൂമർ ഇൻ ടു എ ഫ്രൈറ്റനിങ് സ്റ്റോറി. യഥാർത്ഥത്തിൽ ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയിലേക്ക് കുറച്ച് തമാശ കൂടി കലർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു പേടിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണെന്ന് നമുക്ക് തോന്നില്ല. The snake and the mirror, where a full-blooded cobra coils around the arm of a doctor. അപ്പോൾ ഒരു ഭീകര സംഭവം തന്നെയാണ് ഒരാളുടെ കയ്യിൽ ഒരു പാമ്പ് വന്ന് ചുറ്റി നിൽക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ കുറേ തമാശകൾ ചേർത്തുകൊണ്ട് നമുക്ക് ആ ഒരു പേടി തോന്നാത്ത രീതിയിലാണ് ഈ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. The doctor is a mediocre man of meager earnings. വലിയ സാമ്പത്തിക സ്ഥിതിയോ സമ്പാദ്യമോ ഒന്നുമില്ലാത്ത ഒരു ആവറേജ് ഡോക്ടറാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഹി ഹാഡ് ഓൺലി 60 rupees വിത്ത് ഹിം. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ അൺഇലക്ട്രിഫൈഡ് റെൻറ്റഡ് റൂം ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്. അദ്ദേഹം താമസിക്കുന്നത് ഒരു ചെറിയ ഒരു മുറിയിലാണ്. ഈ മുറിയുടെ പ്രത്യേകത, അവിടെ കറണ്ടില്ല, അൺഇലക്ട്രിഫൈഡ് ആണ്. അതുപോലെ തന്നെ അവിടെ മുഴുവൻ എലികളുമാണ്. ആസ് എ ബാച്ചുലർ ഹി വാസ് കൺസേൺഡ് അബൌട്ട് ഹിസ് അപ്പിയറൻസ്. പിന്നെ അയാളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് അയാളുടെ ഭംഗിയെക്കുറിച്ച് അയാൾക്ക് വളരെ താല്പര്യമുണ്ട്. ഹി ഈസ് കോൺഷ്യസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് എ ഡോക്ടർ. ഹി റിയലൈസസ് ദാറ്റ് ഹീ ഈസ് ലയബിൾ ടു കമ്മിറ്റിംഗ് ബ്ലണ്ടേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു തമാശ, അയാളൊരു ഡോക്ടറാണ് എന്നയാൾക്കറിയാം. പക്ഷെ അയാൾ മണ്ടത്തരങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ടെന്നും അയാൾക്കറിയാം. അതുകൊണ്ടൊക്കെയാണ് അയാൾ ഭാവി ഭാര്യയെക്കുറിച്ച് ഒക്കെ എന്താണ് ഓടാൻ കഴിയാത്ത ഒരാൾ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. But he tries to appear smart and more handsome. പക്ഷേ അയാൾ കൂടുതൽ സ്മാർട്ടായിട്ടും അതുപോലെ കൂടുതൽ സുന്ദരവാനായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഹി ഡിസൈഡ്സ് ടു കീപ് എ തിൻ മസ്റ്റാഷ് ആൻഡ് കീപ് എ പെർമനൻറ്റ് സ്മൈൽ ഓൺ ഹിസ് ലിപ്സ്. എപ്പോഴും ഒരു ചിരി നിലനിർത്താനും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ അയാൾ വളരെ ബോധവാനാണ്. ഹി വാണ്ട്സ് ടു ബി എ സക്സസ്ഫുൾ ആൻഡ് റിച്ച് മാൻ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഹ്യൂമർ വന്നിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ അയാൾ എന്താണ് അയാളുടെ ആഗ്രഹം, രണ്ടും വിപരീതമാണ്. യഥാർത്ഥത്തിൽ അയാൾ ഒരു സമ്പാദ്യവുമില്ലാത്ത 60 രൂപ മാത്രം സമ്പാദ്യമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്, വലിയൊരു പണക്കാരനാവണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിലും ഇതുപോലെയാണ്, അയാൾ ആഗ്രഹിച്ചതൊന്ന്, അയാൾക്ക് ലഭിച്ചത് വേറൊന്ന്. ഹി വിഷ് ടു മാരി എ ലേഡി ഡോക്ടർ വിത്ത് ഇമെൻസ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഹി വാണ്ട്സ് ഹർ ടു ബി ഫാറ്റ് സോ ദാറ്റ് ഷീ കനോട്ട് ക്യാച്ച് അപ്പ് ഹിം ഇഫ് ഹി മേക്സ് എ മിസ്റ്റേക്ക് ആൻഡ് വാണ്ട്സ് ടു റൺ അവേ. ഇനി എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ഓടേണ്ടി വന്നാൽ തന്നെ ഓടിപ്പിടിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് അയാൾക്ക് ഭാര്യയായിട്ട് വേണ്ടത്. ബട്ട് ഹി എൻഡ്സ് അപ്പ് മാരിയിങ് എ തിൻ ആൻഡ് സ്ലെൻഡർ വുമൺ. പക്ഷേ മെലിഞ്ഞ് നീണ്ട നല്ല ഓട്ടക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് അയാൾക്ക് ഭാര്യയായിട്ട് കിട്ടുന്നത്. ഇതും ഒരു തമാശയാണ്, അയാളുടെ ആഗ്രഹവും അയാൾക്ക് ലഭിച്ചതും. ഷി കുഡ് റൺ ലൈക്ക് എ സ്പ്രിൻറ്റർ. നല്ലൊരു ഓട്ടക്കാരിയെ പോലെ ഓടാൻ കഴിയുന്ന ഒരു സ്ത്രീയെയാണ് അയാൾക്ക് ഭാര്യയായിട്ട് ലഭിച്ചത്. ഇനി മറ്റൊരു ഹ്യൂമർ എലമെൻറ്റ്, അയാൾക്ക് അയാളെക്കുറിച്ചുള്ള അയാളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്തയും എന്നാൽ പാമ്പ് വന്നതിന് ശേഷമുള്ള അയാളുടെ ചിന്തയുമാണ്. ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ലുക്സ്. ഹീ ഈസ് എ ഡോക്ടർ ആൻഡ് ഹി വുഡ് മാരി എ റിച്ച് വുമൺ. ഹി വാണ്ടഡ് ടു അപ്പിയർ മോർ ഹാൻസം. ഹി വാസ് ഫീലിംഗ് ഹാപ്പി വെൻ സഡൻലി ഫ്രം ദ ബീം എ കോബ്ര ഫെൽ ഡൗൺ ആൻഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അപ്പോൾ അയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ പെട്ടെന്ന് മാറി ഈ പാമ്പ് വന്ന് വീണതിന് ശേഷം. ഓൾ ഹിസ് തോട്ട്സ് ആൻഡ് മേക്കിംഗ് ഹിംസെൽഫ് മോർ ഹാൻസം ആർ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഗെറ്റിംഗ് മാരീഡ് വാനിഷ് ലൈക്ക് മിസ്റ്റ് ഇൻ സൺഷൈൻ. അപ്പോൾ മഞ്ഞ് എങ്ങനെയാണ് വെയിലത്ത് ഇല്ലാതാവുന്നത്, അതുപോലെ അയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങളും അയാളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒറ്റയടിക്ക് മാറുകയാണ് ഈ പാമ്പ് വന്ന് വീണതിന് ശേഷം.
ഹി വാസ് സോ ടെറിഫൈഡ് ദാറ്റ് ഹി ടേൺഡ് ഇൻ ടു എ സ്റ്റോൺ. ഹി തോട്ട് ഓഫ് ഗോഡ്. അതുപോലെ ദൈവവിശ്വാസമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു, പക്ഷേ ഈ ഒരു അവസരത്തിൽ അയാൾ വലിയൊരു ദൈവവിശ്വാസിയായി മാറി, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹി ഫെൽറ്റ് പെയിൻ വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൌണ്ട് ഹിസ് ആം. ഹി വുഡ് ബി ഇൻ ട്രബിൾ ഇഫ് ദ സ്നേക്ക് ബിറ്റ് ഹിം. അതുപോലെ ഈ പാമ്പ് കടിച്ചാൽ അയാൾ വലിയൊരു അപകടത്തിലാണ് എന്നുള്ള കാര്യവും അയാൾക്ക് ബോധ്യപ്പെട്ടു. ഹി ഹാഡ് നോ മെഡിസിൻ അഗെയിൻസ്റ്റ് സ്നേക്ക് പോയ്സൺ. പാമ്പ് കടിച്ചാൽ പ്രയോഗിക്കാനുള്ള ഒരു മരുന്ന് പോലും കയ്യിലില്ല. ഹി കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അപ്പം നേരത്തെ ഒരു മഹാനായ ഡോക്ടറായിട്ടും സൗന്ദര്യമുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള ആളുമായിട്ട് കരുതിയ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുകയാണ് അയാളൊരു പാവപ്പെട്ട മണ്ടനായ, ഒരു മരുന്ന് പോലും വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ഒരു പൊട്ടൻ ഡോക്ടറാണെന്ന് അയാൾ സ്വയം വിലയിരുത്തുകയാണ്. വെൻ ദ സ്നേക്ക് റിലീസസ് ഇറ്റ്സ് ഹോൾഡ് ഓൺ ഹിം, വി സീ ഹിം ഫ്ലീയിങ് ഫോർ ഹിസ് ലൈഫ്. അങ്ങനെ പാമ്പ് പോയപ്പോൾ അയാൾ അയാളുടെ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കഥയിലെ ഹ്യൂമറസ് എലമെൻസ് ആയിട്ട് നമുക്ക് റൈറ്റപ്പിൽ എഴുതാൻ കഴിയുന്നത്. ഇനി പരീക്ഷയ്ക്ക് റൈറ്റപ്പിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, പ്രിപ്പയർ എ റൈറ്റപ്പ് അബൌട്ട് ദ നീഡ് ടു ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ വിത്ത് റെഫറൻസ് ടു ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഹാർമണി വിത്ത് നേച്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു ആശയവും കൂടി നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ആശയം തരുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ പോലെയുള്ള കഥകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് ഈ ഒരു ഭൂമി, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള ആശയമാണ്. അപ്പോൾ ഈ ഒരു ആശയം വെച്ചിട്ടുള്ള ഒരു റൈറ്റപ്പ് നോക്കാം. ദ സ്നേക്ക് ലീവ്സ് ദ ഹോമിയോപത്ത് അൺഹാംഡ് ഇൻ ദ സ്റ്റോറി. അൺഹാംഡ് എന്ന് വെച്ചാൽ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ പാമ്പ് ഹോമിയോപത്തിന് ഉപദ്രവിക്കുന്നില്ല, കടിക്കുന്നില്ല. ദ ഹോമിയോപത്ത് ഓൾസോ ഡിഡ് സോ. തിരിച്ച് ഹോമിയോപത്തും ആ പാമ്പിനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നില്ല. ത്രൂ ദിസ് ഇൻസിഡൻറ്റ് ബഷീർ ലീവ്സ് ദ മെസ്സേജ് ഓഫ് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ ബഷീർ പറഞ്ഞു വെക്കുന്ന ഒരാശയം ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹൈലൈറ്റ്സ് ദ നീഡ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും സമാധാനപരമായിട്ട് ഒരുമിച്ചുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം, ഇൻക്ലൂഡിംഗ് മാൻ ഓൺ ദി എർത്ത്. ഓൾ ആർ ഓണേഴ്സ് ഓഫ് ദിസ് എർത്ത്. ഇതാണ് ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ആനിമൽസ് ഡു നോട്ട് ഹാം പീപ്പിൾ അൺലെസ് ദേ ആർ പ്രൊവോക്ഡ് ആൻഡ് ഫീൽ ത്രെറ്റൻഡ്. അപ്പം മൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത് ഒന്നുകിൽ അവയെ നമ്മൾ പ്രകോപിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേദന എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ തിരിച്ച് ആക്രമിക്കുക. നോ സ്നേക്ക് വിൽ ഡെലിബറേറ്റ്ലി കം ആൻഡ് ബൈറ്റ് യു. ഒരു പാമ്പും നേരിട്ട് വന്ന് നിങ്ങളെ കടിക്കുന്നില്ല. ബട്ട് വി ഡെലിബറേറ്റ്ലി കിൽ സ്നേക്സ്. എന്നാൽ നമ്മളോ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എ സ്നേക്ക് നോർമലി അറ്റാക്ക് വെൻ ദേ ആർ ത്രെറ്റൻഡ് ആൻഡ് ദെയർ റൂട്ട് ടു എസ്കേപ്പ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അടയുകയോ അല്ലെങ്കിൽ അവയെ ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ജീവികൾ നമ്മളെ തിരിച്ചാക്രമിക്കുന്നത്. ഇഫ് ദ സീ പീപ്പിൾ ദേ വിൽ ഐദർ ട്രൈ ടു ഹൈഡ് ഓർ റൺ അവേ. സാധാരണ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മറ്റ് ജീവജാലങ്ങൾ, മറ്റ് ജീവികൾ ഒന്നെങ്കിൽ ഒളിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കും, ഓടി രക്ഷപ്പെടാനൊക്കെയാണ് നോക്കുക. ദ മൈറ്റ് ബൈറ്റ് ഇൻ കേസ് വി അൺനോവിംഗ്ലി സ്റ്റെപ്പ് ഓൺ ദം. ചിലപ്പോഴൊക്കെ അവ നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മളറിയാതെ അതിൻ്റെ മേലെ കുറിച്ച് ഔട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ്. ബട്ട് മാൻ ഫൈൻസ് പ്ലഷർ ഇൻ കില്ലിംഗ് ക്രീച്ചേഴ്സ് അറൗണ്ട് ദം. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ അതിനേക്കാളും ഭീകരനായ ഒരു ജീവിയാണ്. എല്ലാ ജീവജാലങ്ങളെയും അല്ലെ കൊന്നൊടുക്കുന്ന, അല്ലെ ആവശ്യമില്ലാതെ തന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കാതെ തന്നെ അങ്ങോട്ട് പോയി കൊല്ലുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യന്. അറ്റ് ടൈംസ് ഹി കിൽസ് ഹിസ് ഓൺ കൈൻഡ് ദാറ്റ് നോ അദർ ക്രീച്ചേഴ്സ് ഡു. അതുപോലെ തന്നെ വേറൊരു ജീവിയും ചെയ്യാത്തൊരു കാര്യമാണ് മറ്റ് അവരുടെ കൂടെയുള്ള ജീവികളെ കൊല്ലാതിരിക്കുക എന്നുള്ളത്. പക്ഷേ മനുഷ്യന് അക്കാര്യത്തിൽ മടിയില്ല, മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്നു. വെൻ ബീസ് ഓഫ് പ്രേ കിൽ സ്മോളർ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ടു സാറ്റിസ്ഫൈ ദെയർ ഹംഗർ, മാൻ ഡസ് ഇറ്റ് ഫോർ ഫൺ ആൻഡ് ടൈം പാസ്. ബാക്കിയുള്ള ജീവികൾ ഒരുപക്ഷേ ആഹാരമായിട്ടാണ് മറ്റ് ജീവികളെ കൊല്ലുന്നതെങ്കിൽ മനുഷ്യൻ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടും
അല്ലെ രസത്തിന് വേണ്ടിയിട്ടും മൃഗങ്ങളെ കൊല്ലുന്നു. ബഷീർ കീപ്സ് സേയിങ് ദിസ് എർത്ത് ഈസ് നോട്ട് ഓൺലി ഫോർ മാൻ ബട്ട് ഓഫ് ഓൾ ക്രീച്ചേഴ്സ്. ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. സോ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഷുഡ് ബി ദ ലോ ഓഫ് ദി എർത്ത്. അതുകൊണ്ട് സമാധാനപരമായുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ് ഭൂമിയിൽ നമുക്ക് ആവശ്യം എന്നുള്ള ആശയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ പറയുന്നത്. ത്രൂ ദിസ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വൈക്കം മുഹമ്മദ് ബഷീർ പെയിൻസ് ദ പിക്ചർ ഓഫ് എ ഹോമിയോപത്ത് ഹു ഹാസ് ദ വേൾഡ് വ്യൂ ഓഫ് എ ബെറ്റർ ടുമാറോ വെർ ഓൾ ക്രീച്ചേഴ്സ് ലിവ് ടുഗെദർ ഹാപ്പിലി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഹോമിയോപത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിലും എലികളെ അയാൾ കൊല്ലുന്നില്ല, അയാൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഹിയർ ദ ഹോമിയോപ്പതി ഈസ് ദ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ബഷീർ ഹിംസെൽഫ്. ബഷീറിൻ്റെ തന്നെ ആശയങ്ങളാണ് ഈ ഒരു കഥാപാത്രത്തിനും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം.